നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുകയാണ്. കോവിഡിന്റെ വ്യാപനം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾ എല്ലാവരും വീടിനുള്ളിൽ തന്നെ സുരക്ഷിതരായിരിക്കുന്നെന്ന് കരുതുകയാണ്. സന്മാർഗ പാഠത്തിന്റെ 2 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏതാനും ചിത്രങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലും. നമുക്ക് പുതിയ അധ്യായത്തിലേക്ക് കടക്കാം. നിയമങ്ങൾ പാലിക്കുന്നവരാണ്. പകൽ വെളിച്ചം തൂക്കി സൂര്യൻ, രാത്രിയിലെ പ്രകാശമാനമാക്കി ചന്ദ്രനും നക്ഷത്രങ്ങളും. കാലം എത്രയായി സൂര്യചന്ദ്രാദികൾ ഇങ്ങനെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? സൂര്യൻ ഇനി ഉദിക്കുകയില്ല എന്ന് സങ്കല്പിച്ചു നോക്കൂ. സർവ്വജീവജാലങ്ങളുടെയും അവസ്ഥ എന്താവും? മനുഷ്യജീവിതത്തിന്റെ നിലനിൽപ്പ് എന്താവും? ഏതോ ഒരു അദൃശ്യശക്തി സർവ്വതിനെയും നിയന്ത്രിക്കുന്നുണ്ട്. ആ അദൃശ്യശക്തിയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയപ്പെട്ട് പ്രകൃതി പ്രവർത്തിക്കുന്നു. നിയമങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ്? വ്യക്തി സാമൂഹിക ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് നിയമങ്ങൾ. നമ്മുടെ ജീവിതം നിയമങ്ങൾക്ക് വിധേയപ്പെടേണ്ടത് എവിടെയെല്ലാമാണ്? കുടുംബം, വിദ്യാലയം, പൊതുനിരത്തുകൾ, പൊതുസ്ഥലങ്ങൾ, മതം, രാഷ്ട്രം, സവിശേഷ പരിസ്ഥിതികൾ. ഒരു വ്യക്തിയുടെ പ്രഥമ വിദ്യാലയമാണല്ലോ കുടുംബം. കുടുംബാന്തരീക്ഷത്തിൽ പുലർത്തപ്പെടുന്ന നിയമങ്ങളോട് അനുസരണയും ആദരവും കുട്ടികൾ പ്രകടിപ്പിച്ചേ മതിയാവും. ഈ തലത്തിലുള്ള അടിസ്ഥാന വളർച്ച പ്രാപിച്ചിറങ്ങുന്ന കുഞ്ഞുങ്ങൾ രാഷ്ട്രമണ്ഡലത്തെ പ്രശോഭിതരാക്കി മാറ്റും എന്നത് ഉറപ്പാണ്. ഇനി നമുക്ക് വിദ്യാലയത്തിലേക്ക് കടന്നു വന്നാലോ? പല കുടുംബങ്ങളിൽ നിന്നും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളാണ് വിദ്യാലയത്തിലുള്ളത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന കർത്തവ്യം പഠനമാണ്. ഒപ്പം സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ പാഠങ്ങളും വിദ്യാലയ അന്തരീക്ഷത്തിൽ നിന്നും നാം ആർജിച്ചെടുക്കേണ്ടതുണ്ട്. ഇവയൊക്കെ സാധ്യമാകണമെങ്കിൽ തദ്നുസൃതമായ വിദ്യാലയ നിയമങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. വിദ്യാലയ അന്തരീക്ഷത്തിൽ പരിപാലിക്കപ്പെടേണ്ട നിയമങ്ങൾ എന്തെല്ലാമാണ് ഒന്ന് കുറിക്കാമോ? അതെ, സമയക്രമം, അധ്യാപകരോടുള്ള സമീപനം, പഠനത്തിലുള്ള ശ്രദ്ധ, അച്ചടക്കം, സഹപാഠികളോടുള്ള പെരുമാറ്റം, കളിസ്ഥലത്തെ നിയമങ്ങൾ, പൊതുനിരത്തുകളിലും പൊതുസ്ഥലങ്ങളിലുമുള്ള പൊതുനിരത്തുകളിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാമാണ്? കാൽനടക്കാർക്കുള്ള നിയമങ്ങൾ, ട്രാഫിക് നിയമങ്ങൾ എന്നിങ്ങനെ. അതുപോലെ തന്നെ പൊതുസ്ഥാപനങ്ങളിൽ നിറവേറ്റപ്പെടേണ്ട നിയമങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അവ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതെ, ക്യൂ സമ്പ്രദായം, നിശബ്ദത, മൊബൈൽ ഫോണിന്റെ നിരോധനം എന്നിവ. അടുത്തതായി നമുക്ക് മതനിയമങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ഈ ലോകജീവിതം ഇത്രമാത്രം സൗന്ദര്യാത്മകമായി തീർന്നിരിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് മതനിയമങ്ങളുടെ പ്രസക്തി. മനുഷ്യനെ സദാചാര നിരതനാക്കാൻ മതനിയമങ്ങൾ പ്രചോദിപ്പിക്കുന്നു. ഈശ്വരൻ സ്വാഭാവികമായും ചില നിയമങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഏതെല്ലാമാണ് ആ നിയമങ്ങൾ ഒന്നോർത്ത് നോക്കൂ. യെസ്, അതെ, മാതാപിതാക്കളെ ബഹുമാനിക്കണം, കൊല്ലരുത്, മോഷ്ടിക്കരുത്, പരസ്നേഹം, പരോപകാരം, സകല ജീവജാലങ്ങളോടും കാരുണ്യം കാണിക്കണം മുതലായവ. അടുത്തതായി നമുക്ക് രാഷ്ട്ര നിയമങ്ങളെ കുറിച്ച് ചിന്തിക്കാം. ഏതൊരു പൌരന്റെയും അവകാശങ്ങൾക്ക് പരിരക്ഷ നൽകുന്നതിനും ചുമതലകൾക്ക് പരിധിയും വ്യാപ്തിയും കൽപ്പിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് രാഷ്ട്ര നിയമങ്ങൾ. സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നിവ വാഗ്ദാനം ചെയ്യുന്നു രാഷ്ട്ര നിയമങ്ങൾ. ഒരു പൌരന്റെ വ്യക്തിത്വത്തെയും സ്വാതന്ത്ര്യ അഭിനിവേശത്തെയും മാനിക്കുകയും ഉറപ്പു നൽകുകയും ചെയ്തിരിക്കുന്നു നമ്മുടെ ഭരണഘടന. ഒരു പൌരന്റെ വ്യക്തിത്വത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഹാനി വരുത്തുന്ന നിയമങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഓരോ പൌരനുമുണ്ട്. പൌരന്റെ മൌലിക സ്വാതന്ത്ര്യത്തെ ധ്വംസിക്കുന്ന നിയമങ്ങളെ കോടതി വഴിയും നമുക്ക് ചോദ്യം ചെയ്യാം. സമൂഹ പുരോഗതിയെ നശിപ്പിക്കുന്ന നിയമങ്ങളെ പൌരന്മാർ ഒന്നു ചേർന്ന് സംഘടിച്ച് എതിർക്കുന്നതും തെറ്റല്ല.
മനുഷ്യജീവിതത്തിന് ആശാസ്യകരമല്ലാത്ത നിയമങ്ങൾ വർജിക്കപ്പെടേണ്ടത് തന്നെയാണ്. അനുസരിക്കാനാവാത്ത ദുഷ്കരമായ ചെയ്തികൾ ഉൾക്കൊള്ളുന്ന നിയമങ്ങൾ, കർശനങ്ങളായ നിയമങ്ങൾ വ്യക്തികളെ ഭാരപ്പെടുത്തുന്നതോ വ്യക്തികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതോ ആയ നിയമങ്ങൾ, കാരുണ്യരഹിത നിയമങ്ങൾ, മനുഷ്യത്വരഹിതമായ നിയമങ്ങൾ, നീതിരഹിതമായ നിയമങ്ങൾ മുതലായവ. പ്രിയപ്പെട്ട കുട്ടികളെ, നിയമങ്ങളുടെ അടിസ്ഥാനശില മനുഷ്യ സ്വാതന്ത്ര്യമാണ്. നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നത് തന്നെയാണ് സാക്ഷാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകാം. നന്ദി, നമസ്കാരം. ഏതാനും ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താം. നിയമങ്ങൾക്ക് മനുഷ്യജീവിതത്തിലുള്ള സ്ഥാനമെന്ത്? രാഷ്ട്ര നിയമങ്ങൾ എന്തിനുവേണ്ടിയുള്ളതാണ്? മതനിയമങ്ങൾ പാലിക്കപ്പെടുന്നതുകൊണ്ട് മനുഷ്യ സമുദായത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെല്ലാം? നിയമങ്ങൾ നിഷേധിക്കാൻ ഒരു പൗരന് അവകാശമുള്ള സാഹചര്യങ്ങൾ എന്തെല്ലാം?